السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، في قصة السنة الأستاذ سيد السابق رحمه الله ورقل كتاب الفرائض أنندر أبغاش نيمون المستحقون للتركة أنندر ستن أبغاش نيمون أدل أصحاب الفروض نسجد أوهركال أحوال الزوج والزوجة والزوجة المطلقة هدنگ ഇങ്ങനെ ആവില്ല. അത് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഹെഡിങ് കൊടുത്താണ്. ഭർത്താവിന്റെയും ഭാര്യയുടെയും ത്വലാഖ് ചെയ്യപ്പെട്ട ഭാര്യയുടെയും അവസ്ഥകൾ. ആദ്യം ഹാലാത്തു സൗജി, അങ്ങനെ ആയിരിക്കും ഹെഡിങ് ഉണ്ടാവും. സൗജ്, ഭർത്താവിന്റെ അവകാശങ്ങൾ. സൗജ് എന്ന് പറഞ്ഞാൽ ഇണ നടത്തും, ഭർത്താവിനും ഭാര്യയ്ക്കും പൊതുവായി പറയാം, പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭർത്താവാണ്. ഖാലല്ലാഹു സുബ്ഹാനഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ولكم نصف ما ترك أزواجكم إن لم يكن لهن ولد فإن كان لهن ولد فلكم الربع مما تركن. الله പറഞ്ഞു എന്താണ്? ولكم നിങ്ങൾക്കുണ്ട്, نصف ما ترك أزواجكم നിങ്ങളുടെ ഇണകൾ വിട്ടേച്ചു പോകുന്നതിൽ പകുതിയുണ്ട്. നിങ്ങളുടെ ഇണകൾ എന്നാണ് അസ്വാജ് എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ എന്നുണ്ട്, ഇവിടെ അർത്ഥം ഇണകൾ എന്നർത്ഥത്തിലാണ്. ഇല്ലം യക്കുൻ ലഹുന്ന വലതുൻ, അവർക്ക് സന്താനങ്ങൾ ഇല്ലെങ്കിൽ. ലഹുന്ന എന്നുള്ള സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചത്. അപ്പൊ ഭാര്യമാർ മരിച്ചാർന്നർത്ഥം. അപ്പൊ ഭർത്താക്കന്മാരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് എന്ന അർത്ഥത്തിലാണ്. അസ്വാജിക്കും എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഭാര്യമാരാണ്. ലഹുന്ന വലതുൻ, ഇനി ഭാര്യമാർക്ക്, നിങ്ങളുടെ ഭാര്യമാർക്ക് അവർക്ക് ഉണ്ടെങ്കിൽ, സന്താനങ്ങൾ ഉണ്ടെങ്കിൽ, ഫലക്കും തറക്കുന്ന, അവിടെ തറക്കുന്ന എന്നുള്ളത് സ്ത്രീയാണ്. അപ്പൊ അവർ ഉപേക്ഷിച്ചതിൽ, വിട്ടേച്ചു പോയതിൽ നിങ്ങൾക്ക് നാലിലൊന്ന് ഉണ്ടായിരിക്കും. അപ്പൊ ഭാര്യമാര് മരിച്ചാൽ ഭർത്താക്കന്മാർക്ക് എത്രയാണ് ഓഹരി? പകുതിയാണ്. എങ്ങനെ? അവർക്ക് കുട്ടികൾ ഇല്ലെങ്കിൽ, അവർക്ക് കുട്ടികൾ ഇല്ലെങ്കിൽ, കുട്ടികൾ ഉണ്ടെങ്കിലോ ഭർത്താക്കന്മാർക്ക് നാലിലൊന്നായിരിക്കും. കുട്ടികൾ എന്ന് പറഞ്ഞാല് ആ ഭർത്താവിലുള്ള കുട്ടികളാവണമെന്നില്ല, അതും ആവാം ആ സ്ത്രീക്ക് മറ്റു ഭർത്താക്കന്മാരിൽ വേറെ മുൻ ഭർത്താവ് ഉണ്ടെങ്കിൽ ആ ഭർത്താക്കന്മാരിലുണ്ടായ കുട്ടികളാണെങ്കിലും പരിഗണിക്കും കേട്ടോ. അപ്പൊ ദക്കറത്ത് ഹാദിഹിൽ ആയത്തു അന്നലി സൗജി ഹാലത്തൈനി. അപ്പൊ ഈ ആയത്ത് ഭർത്താവിന് രണ്ടവസ്ഥകൾ വിവരിച്ചിരിക്കുന്നു, പരാമർശിച്ചിരിക്കുന്നു. ഒന്നാമത്തെ അവസ്ഥ എന്താണ്? ഭർത്താവ് പകുതി അനന്തരം എടുക്കും. അത് എപ്പോഴാ? ഫറുഅൽ വാരിസ് ഇല്ലാത്തപ്പോ എന്നാണ് ഫറുഅൽ വാരിസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇബിന്, മകൻ. വൈ നസല, ഇനി എത്ര താഴേക്കാണെങ്കിലും, മകന്റെ മകൻ അങ്ങനെ താഴേക്കാണെങ്കിലും. വൽ ബിന്തു, മകൾ. വ ബിന്തു ഇബിനി, മകന്റെ മകൾ. വൈ നസല, താഴോട്ടാണെങ്കിലും. അബുഹ, എങ്ങനെ? സവാഉൻ കാന മിൻഹു ഔ മിൻ ഗൈരിഹി. ആ മക്കൾ, ഈ സ്ത്രീയുടെ മക്കളുണ്ടല്ലോ, അവര് അയാളിൽ നിന്നുള്ള മക്കളാണെങ്കിലും അല്ലെങ്കിലും സമമാണ്. അൽ ഹാരത്തു സാനിയ, രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, യരിസു ഫിഹ അർറുബുഉ, ഭർത്താവ് നാലിലൊന്ന് അനന്തരമെടുക്കും. എന്താ വുജൂദിൽ ഫറഅൽ വാരിസ്, ഫറഅൽ വാരിസ് ഇല്ലാത്തപ്പോ, അതായത് മക്കളില്ലാത്തപ്പോ, ഭാര്യക്ക് മക്കളില്ലാത്തപ്പോ, ഭാര്യയുടെ അനന്തര സ്വത്തിൽ നിന്ന് ഭർത്താവ് നാലിലൊന്ന് അനന്തരമെടുക്കും. ഇനി അഹ്വാലു സൗജത്തി, മക്കളുള്ളപ്പോൾ, മക്കളില്ലാത്തപ്പോഴല്ല, മക്കളുള്ളപ്പോ, മക്കൾ ഇല്ലാത്തപ്പോ എത്രയാണ്? പകുതി, നിസ്ഫ്. അപ്പൊ അഹ്വാലു സൗജത്തി, ഇനി ഭാര്യയുടെ അവസ്ഥകൾ. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വലഹുന്ന റുബുഉ മിമ്മാ തറക്തും ഇല്ലം യകുൻ ലകും വലദ് ഫഇൻ കാന ലകും വലദു ഫലഹുന്ന സുമുലു മിമ്മാ തറക്തും. വലഹുന്ന, അവർക്കുണ്ട് ആ റുബുഉ, നാലിലൊന്ന്. മിമ്മാ തറക്തും, നിങ്ങൾ ഉപേക്ഷിച്ചു പോയത്, അതായത് നിങ്ങൾ മരിച്ചാൽ, ഭർത്താക്കന്മാർ മരിച്ചാൽ ഭാര്യമാർക്ക് നാലിലൊന്നുണ്ട്. ഇല്ലം യക്കുൻ ലകും വലദ്,
നിങ്ങൾക്ക് സന്തതികൾ ഇല്ലെങ്കിൽ ഫൈങ്കാനക്കും വരതുൻ ഇനി നിങ്ങൾക്ക് സന്തതികൾ ഉണ്ടെങ്കിലോ ഫലഹുന്ന സുമുനു അപ്പോൾ അവർക്ക് എത്ര ആയിരിക്കും ഭാര്യ അവർക്ക് എട്ടില്ലെന്നായിരിക്കും മിമ്മാതറക്തും നിങ്ങൾ ഉപേക്ഷിച്ചു പോയത് ബയ്യനത്തിൽ ആയത്തു അനലി സൗജത്തി ഹാലത്തൈനി ഈ ആയത്ത് സൗജത്തിന് ഭർത്താവിന് ഭാര്യക്ക് രണ്ടവസ്ഥകളുണ്ട് എന്ന് വിവരിച്ചിരിക്കുന്നു അല്ല ഹാരത്തിലൂല ഒന്നാമത്തെ അവസ്ഥ എന്താണ് ഇല്ലാത്തപ്പോ നാലിലൊന്നിന്റെ അവകാശം ഫറുൽ വാരിസ് എന്ന് പറഞ്ഞാല് മക്കള് സവാഉനക്കാന മിൻഹ ഔ മിൻ ഗൈരിഹ അത് അവളിലുള്ള കുട്ടിയാണെങ്കിലും മറ്റൊരു സ്ത്രീയിലുള്ള കുട്ടിയാണെങ്കിലും മറ്റൊരു ഭാര്യയിലുള്ള കുട്ടി ആണെങ്കിലും സമമാണ് അതായത് ഇപ്പോ എന്താണ് ഒരാൾ മരിച്ചു അയാൾക്ക് മറ്റൊരു ഭാര്യയിൽ എന്തുണ്ട് ഒരു കുട്ടിയുണ്ട് ഈ കുട്ടികളുണ്ട് എന്നാലും കുട്ടികൾ അയാൾക്ക് കുട്ടികളുള്ളതായിട്ട് തന്നെയാണ് കണക്കാക്കുക അല്ലേ അപ്പൊ ഭാര്യക്ക് എന്താണ് ഉള്ളത് സുമനേ ഉണ്ടാവുള്ളൂ കുട്ടികൾ ഇല്ലെങ്കിൽ റുബു റുബു എന്നാ നാലിലൊന്ന് സുമന് എട്ടിലൊന്ന് ഇനി അൽ ഹാരത്ത് സാനിയ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇസ്തിഹഖാഖു സുമനി ഇൻദ വുജൂദിൽ ഫറഉൽ വാരിസി ഫറഉൽ വാരിസ് ഉള്ളപ്പോൾ എട്ടിലൊന്നിന്റെ അവകാശം വൈദാ തഅദ്ദദതി സൗജാതു ഇഖ്ത ഉഖ്തസിംന അർബുഉ ഔ സുമനു ബൈനഹുന്ന ബിസ്സബിയതി ഇനി സൗജാത്ത് ഭാര്യമാർ എണ്ണം കൂടുതലുണ്ടെങ്കിലോ ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവകാശം ഉഖ്തസിംന ഓഹരി ചെയ്യപ്പെടും അർബുഉ നാലിലൊന്ന് അവിസ്സുമനു അല്ലെങ്കിൽ എട്ടിലൊന്ന് ബൈനഹുന്ന അവർക്കിടയിൽ ബിസ്സബിയതി സമമായി തുല്യമായി അപ്പം രണ്ട് ഭാര്യമാരുണ്ട് നിൽക്കുക അല്ലെങ്കിൽ നാല് ഭാര്യമാരുണ്ട് അല്ലെങ്കിൽ മൂന്ന് ഭാര്യമാരുണ്ട് നിൽക്കുക അപ്പോ മൊത്തത്തിൽ കുട്ടികളുണ്ട് മരിച്ച വ്യക്തിക്ക് കുട്ടികളുണ്ടെങ്കിൽ എട്ടിലൊന്നിന്റെ അവകാശമായിരിക്കും അല്ലെ അപ്പൊ ആ എട്ടിലൊന്ന് സ്വത്ത് മൊത്തത്തിലും മാറ്റിവെക്കുക ആ എട്ടിലൊന്ന് നാല് ഭാര്യമാർക്ക് അല്ലെങ്കിൽ രണ്ട് ഭാര്യമാർക്ക് അല്ലെങ്കിൽ മൂന്ന് ഭാര്യമാർക്ക് ഇടയിൽ തുല്യമായി വീതിക്കുക ഇനി കുട്ടികളില്ലെങ്കിലാ മരിച്ചാൽക്ക് ഇപ്പൊ നാലിലൊന്നായിരിക്കും ഭാര്യമാർക്ക് ഉണ്ടാകുക ആ നാലിലൊന്ന് മൊത്തത്തിൽ നാലിലൊന്ന് മാറ്റി വെച്ചിട്ട് അത് നാലിലൊന്ന് എത്ര ഭാര്യമാരുണ്ട് അവർക്കിടയിൽ തുല്യമായി വിധിക്കുക എന്നതാണ് ഇനി ഇതിൽ എനിക്കൊരു സംശയമുണ്ട് അത് ഇപ്പൊ ഹാരാദു സോജ് എന്ന് പറഞ്ഞിടത്ത് പിന്നെ ഫറുൽ വാരിസ് പറഞ്ഞപ്പോ വഹുവ അൽ ഇബ്നു വൈ നസല എന്ന് പറഞ്ഞിട്ടുണ്ട് മകനും പിന്നെ താഴേക്ക് എന്ന് പറയുന്നു മകന്റെ മകൻ മകൻ മകന്റെ മകൾ എന്നൊക്കെ പറയുന്നുണ്ട് അതെങ്ങനെയാന്ന് മനസ്സിലായില്ല എന്തായാലും പുസ്തകത്തിൽ അങ്ങനെ തന്നെയുള്ളത് ഞാൻ പല ടെക്സ്റ്റുകൾ നോക്കി അപ്പൊ വിശദമായിട്ട് നോക്കാൻ സമയമില്ല അപ്പൊ അത് പിന്നെ ഫറുൽ വാരിസ് ഉണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ എന്ന് മനസ്സിലാക്കുക അസ്സൗജത്തുൽ മുത്തല്ലഖത്തു തൊലാഖ് ചെയ്യപ്പെട്ട ഭാര്യ തൊലാഖ് ചെയ്യപ്പെട്ട ഭാര്യക്കും ചില ഘട്ടങ്ങളിൽ ഭർത്താവിന്റെ അനന്തര സ്വത്തിൽ അവകാശമുണ്ട് എന്നതാണ് അസ്സൗജത്തുൽ മുത്തല്ലഖത്തു തൊലാഖൻ റജഈയൻ റജഈയായ തൊലാഖ് ചെയ്യപ്പെട്ട ഒരു ഭാര്യ റജഈ എന്ന് പറഞ്ഞാൽ മടങ്ങി നടണം തിരിച്ചെടുക്കാൻ പറ്റുന്ന തൊലാഖ് അതായത് ഒന്നാം തലാക്കേ കഴിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ടാം തലാക്കേ കഴിഞ്ഞിട്ടുള്ളൂ ഒരു തലാക്ക് ചൊല്ലി ആ തലാക്കിൻ്റെ ഇദ്ദ പിരീഡിനകത്ത് ഭാര്യയെ ഭർത്താവിനെ തിരിച്ചെടുക്കാനോ ഇനി അതും കഴിഞ്ഞ് അവരൊരുമിച്ച് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടായി അവർ രണ്ടാം തലാക്ക് ചൊല്ലി അപ്പോഴും തലാക്ക് റജാഴിയാണ് ആ ഇദ്ദ പിരീഡിനുള്ളിലും ഭർത്താവിന് ഭാര്യയെ തിരിച്ചെടുക്കാൻ പറ്റും അങ്ങനെ റജാഴിയായ തലാക്ക് ചെയ്യപ്പെട്ട ഒരു ഭാര്യ അവരുടെ ഭർത്താവ് മരിച്ചു അവരുടെ ഇത് തീർന്നിട്ടില്ല തെരീസു മിൻ സൗജിഹ അവളുടെ ഭർത്താവിൽ നിന്ന് അവൾ അനന്തരം എടുക്കും ഇതാ മാത്ത അയാൾ മരിച്ചാൽ കബല ഇൻതിഹ ഇദ്ദത്തിഹ അവളുടെ ഇദ്ദ ഇൻതിഹ പൂർത്തിയാകുന്നതിന് അവസാനിക്കുന്നതിന് മുമ്പ് വയറൽ ഹനാബലത്തു ഹനാബല ഹംബലി മദ്ഹബുകാർ കാണുന്നു ഹംബലി മദ്ഹബുകാർ അഭിപ്രായപ്പെടുന്നു തൗറീസു അൽ മുത്തല്ലഖത്തി തലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീയുടെ അനന്തരാവകാശം കബല ദുഹൂലി ദുഹൂലിന് മുമ്പ് ദുഹൂല് എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുന്ന അർത്ഥം അതായത് ഉദ്ദേശിക്കുന്നത് ജിമാ സംഭവം സംഭോഗത്തിന് മുമ്പ് തലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീയാണെങ്കിലും അവൾക്ക് എന്തുണ്ട് അവൾക്ക് അനന്തരസ്വത്തിൽ അവകാശമുണ്ട് വൽ ഹൽവത്തി ഹൽവത്തിന് മുമ്പ് ഹൽവത്ത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പിന്നെ ഒറ്റക്കാകുക എന്നാണ് ഭാര്യ ഭർത്താവ് ഒറ്റക്കാകുക അവർ ഇല്ലാതെ മറ്റാരുമില്ലാതെ അവർ ഒറ്റക്കാകുക അങ്ങനെയുള്ള അവസ്ഥ സംഭവിച്ചിട്ടുണ്ട് മിൻ മുത്തല്ലഖിഹ
അവളെ തലാക്ക് ചെയ്ത ഭർത്താവിൽ നിന്ന് അവൾക്ക് അനന്ത ദിവസത്തിൽ അവകാശമുണ്ട്. അത് ജുമാഴും അവരൊരുമിച്ച് പിന്നെ താമസിക്കലും ഒന്നും നടന്നിട്ടില്ല. അതിനു മുമ്പ് ആ തലാക്ക് ചെയ്യപ്പെട്ടത്, എന്നാൽ പോലും അവൾക്ക് അനന്തരസ്വത്തിൽ അവകാശമുണ്ട്. ഫി മറലിൽ മൗത്തി ഇതാ മാത്ത ഫി മറലഹി, അവളുടെ ഭർത്താവ് ഭാര്യ പിന്നെ രോഗം ബാധിച്ച് മരിച്ചു, ഭർത്താവ് അവളുമായിട്ട് സംഭവം ചെയ്തിട്ടൊന്നുമില്ല, അവരൊരുമിച്ച് താമസിച്ചിട്ടില്ല, അതിനു മുമ്പാണ് അയാൾ രോഗം ബാധിച്ച് മരിച്ചതും, എന്നാലും അനന്തരസ്വത്തിൽ അവകാശമുണ്ട്. മാലം തത്തസവ്വജ്, അവൾ വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ, അവൾ വേറെ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളുടെ സ്വത്തിൽ അവകാശമില്ല. വക്കതാരിക്ക ബാദൽ ഹൽവത്തി, ഹൽവത്തിന് ശേഷം അപ്രകാരം തന്നെ ഹൽവത്തിന് ശേഷം ആണെങ്കിലും, ഇനി ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷമാണെങ്കിലും, അതിന് ശേഷമാണ് തലാക്ക് ചെയ്തത് എങ്കിലും, മാലം തത്തസവ്വജ്, അവൾ വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ, വാലിഹ യുദ്ധത്തിൽ വഫാത്തി, മാത്രമല്ല അവൾക്ക് വഫാത്തിൻ്റെ യുദ്ധ ബാധകമാണ് ഹൽവത്ത് ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടെങ്കിൽ. ഖാനൂനുൽ ജദീദു, പുതിയ നിയമം, പരിഷ്കരിച്ച നിയമം എന്ന് പറഞ്ഞാൽ മിസ്രിലെ ഈജിപ്തിലെ നിയമം, ഈജിപ്ത് ഒരു രാജ്യമാണല്ലോ, ഇസ്ലാമിക രാജ്യം, അപ്പോൾ അവിടെ ഉള്ള നിയമം, നിയമം എന്ന് പറഞ്ഞാൽ ഷറഇന്റെ നിയമം എല്ലാവർക്കും ബാധകമാണെങ്കിൽ, ഒരേപോലെയാണെങ്കിലും ഫിഖ്ഹിന്റെ നിയമങ്ങളിൽ, ഫിഖ്ഹിലെ ശാഖാപരമായി ചില വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് പരിഗണിക്കുന്നു ഒരു മുത്തല്ലഖത്ത, മുത്തല്ലഖത്തിനെ, തലാഖ് ചെയ്യപ്പെട്ട സ്ത്രീയെ പരിഗണിക്കുന്നു. ബാഇനൻ, ബാഇനായിട്ട് തലാഖ് ചെയ്യപ്പെട്ട എന്ന് പറഞ്ഞാൽ എന്നേക്കും, നേരത്തെ പറഞ്ഞ റജഇയായ തലാഖാണ്, തിരിച്ചെടുക്കാൻ പറ്റുന്ന തലാഖ്, ഇത് ബാഇനായ തലാഖ്, മൂന്ന് തലാഖും ചൊല്ലി നിൽക്കുക. അത് ഇനി ഒരുമിച്ച് പിന്നെ ഫി മറലിൽ മൗത്തി, രോഗം ബാധിച്ച് മരണകാരണമായ രോഗത്തിൽ, ഫി ഹുക്കുമി സൗജത്തി, അവളും എന്താണ് സൗജത്തി എന്ന അവളുടെ ഹുക്കുമിലാണ് വരിക. ഇതാ ലം തരിൽ ബി തലാഖ്, തലാഖ് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ, തലാഖ് ഇഷ്ടപ്പെട്ടിട്ടില്ല ഭാര്യക്ക്, അവളിഷ്ടപ്പെടാത്ത തലാഖ്, ഇതാണ് സംഗതി, ബായിനായ തലാഖായിട്ടുണ്ട്, തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധമുള്ള തലാഖ്, മൂന്ന് തലാഖുമായിട്ടുണ്ട് എങ്കിൽ, എങ്കിലും മാത്തൽ മുത്തല്ലിഖു, മുത്തല്ലിഖ് തലാഖ് ചെയ്ത ആള് ഭർത്താവ് മരിച്ചു, ഫി ദാരിക്കൽ മർളി, ആ രോഗത്തിൽ, വഹുവ ഫി അദ്ദത്തിഹി, വഹിയ ഫി അദ്ദത്തിഹി, അവളാകട്ടെ യുദ്ധയിലുമാണ്, അവളെ യുദ്ധ പിരീഡ് തീർന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ആണെങ്കിൽ അവൾ യുദ്ധ പിരീഡിലായിരിക്കുമ്പോഴാണ് ഇയാൾ മരിച്ചത്. മൂന്ന് തലാഖും കഴിഞ്ഞിട്ടുണ്ട്, ബായനായ തലാഖാണ്, പക്ഷെ യുദ്ധ പിരീഡ് കഴിഞ്ഞിട്ടില്ല, അപ്പോഴാണ് ഭർത്താവ് മരിച്ചത് എങ്കിൽ, ആ ഭാര്യക്ക്, ഭാര്യ എന്നാൽ തലാഖ് ചെയ്യപ്പെട്ട ഭാര്യക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശമുണ്ട് എന്നർത്ഥം. ഓക്കെ. ജസാക്കും അള്ളാഹു ഖൈറാ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.